അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടവും ജസ്റ്റിസ് സിറിയക് ജോസഫും നിലപാടുകൾ വ്യക്തമാക്കി രംഗത്ത് വന്നതോടെ കേരള സമൂഹവും സോഷ്യൽ മീഡിയയും സജീവമായി ഒരിടവേളയ്ക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്ചാസ നിധി കേസും ലോകായുക്ത നിലപാടും അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടവും ആർ എസ് ശശികുമാറുമൊക്കെ സജീവ ചർച്ചയാക്കിയിരിക്കുകയാണ് വാദം കഴിഞ്ഞാലുടൻ ദാ പിടിച്ചോ എന്ന് പറഞ്ഞ് എഴുതാൻ കഴിയില്ലെന്നും അതിന്റെ ബുദ്ധിമുട്ടുന്നെന്ന് അറിയണമെങ്കിൽ ജഡ്ജിയായിരിക്കണമെന്നും ലോകായുക്ത ജസ്റ്റിസ് സെറിയക് ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുർവിനിയോഗം ചെയ്തെന്നാരോപിച്ചുള്ള ഹർജി പരിശോധനയ്ക്കായി ഫുൾ ബെഞ്ചിന് വിട്ടതിനെതിരായ പുനഃപരിശോധനാ ഹർജി പരിഗണിക്കുമ്പോഴാണ് ലോകായുക്തയുടെ പരാമർശം വാദം തീർന്നെന്നും ഉത്തരവിനായി മാറ്റിയെന്നും പറഞ്ഞ് ഒരു വർഷത്തിനു ശേഷം ഹർജി ഫുൾ ബെഞ്ച് പരിശോധിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് പരാതിക്കാരന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് ജോർജ് പൂന്തോട്ടം ചോദിച്ചു വാദം കേട്ടത് കൊണ്ടായില്ലെന്നും വിധിന്യായത്തിൽ തങ്ങൾ ഒപ്പിടുന്നതുവരെ വസ്തുത അന്വേഷണം അവസാനിക്കുന്നില്ലെന്നും ജസ്റ്റിസ് സെറിയ ജോസഫ് മറുപടി നൽകി തങ്ങളുടെ നിഗമനങ്ങൾ പരസ്പരം പങ്കുവച്ചപ്പോൾ ഏക അഭിപ്രായത്തിലെത്താനായില്ല ഇക്കാരണത്താലാണ് ഫുൾ ബെഞ്ചിന് വിട്ടത് വസ്തുത ഇപ്പോഴും നടക്കുന്നത് ഈ നിലപാടിനെ ഖണ്ഡിക്കുന്ന ചില കോടതി വിധികൾ വായിക്കാൻ അടുക്കൽ ജോർജ് പൂന്തോട്ടം തുനിഞ്ഞെങ്കിലും ആത്മഹത്യയെക്കുറിച്ച് പറയേണ്ടിടത്ത് കൊലപാതകത്തെക്കുറിച്ച് പറഞ്ഞിട്ടെന്ത് കാര്യമെന്നായിരുന്നു സെറിയ്ക്ക് ജോസഫിന്റെ ചോദ്യം വാദത്തിനിടെ ലോകായുക്തയും ഉപലോകായുക്ത ഹാർണൽ റഷീദും ഇടപെട്ടത് ജോർജ് പൂന്തോട്ടത്തെ പ്രകോപിപ്പിച്ചു ഒരുപാട് ജഡ്ജിമാർക്ക് മുൻപിൽ വാദിച്ചിട്ടുണ്ടെന്ന് പൂന്തോട്ടം പറഞ്ഞു അതിവിടെ പറയേണ്ടെന്നും ഒരുപാട് അഭിഭാഷകരുടെ വാദം കേട്ടിട്ടുണ്ടെന്നും ലോകായുക്ത തിരിച്ചടിച്ചു അഭിഭാഷകനെന്ന നിലയ്ക്ക് ഹാജരായ തന്നെ ഒന്നുകിൽ വാദിക്കാൻ അനുവദിക്കണം അല്ലെങ്കിൽ ലോകായുക്ത വാദിക്കൂ എന്നായി പൂന്തോട്ടം ഇതിനു മുൻപ് എങ്ങനെയായാലും റഫറൻസ് ഉത്തരവ് ചോദ്യം ചെയ്തിട്ടില്ലെന്നും ഇത് ചരിത്ര ഹർജിയാണെന്നും ഉപലോകായുക്ത തിരിച്ചടിച്ചു ലോകായുക്തയായി ചുമതല ഏറ്റെടുത്തപ്പോഴത്തെ പ്രതിജ്ഞയുടെ പ്രസക്തഭാഗം നടപടികളുടെ ഘട്ടത്തിൽ ജസ്റ്റിസ് സെറിയ ജോസഫ് വായിച്ചു ആരോടെങ്കിലും പ്രിയമോ ഭയമോ ഇല്ല ആരെങ്കിലും പേടിച്ച് ഉത്തരവെഴുതുകയോ എഴുതാതിരിക്കുകയോ ചെയ്യുന്നവരല്ല പരാതിക്കാരെയോ കക്ഷികളെയോ വിമർശിച്ച് വല്ലതും പറഞ്ഞുവെന്ന് കരുതി അത് കേസിനെ ബാധിക്കുമെന്ന് കരുതണ്ട ജഡ്ജിമാർക്ക് പുറത്തിറങ്ങി മയക്കു വെച്ച് പ്രസംഗിക്കാനാകില്ല പിതാവെ ഇവർ ചെയ്യുന്നതെന്തെന്ന് ഇവർ അറിയുന്നില്ല ഇവരോട് ക്ഷമിക്കണമേ എന്ന് യേശു ക്രിസ്തു പ്രാർത്ഥിച്ച ദുഃഖ വെള്ളിയാഴ്ച കഴിഞ്ഞിട്ട് അധിക ദിവസമായിട്ടില്ലെന്നും സെറേഖ് ജോസഫ് പറഞ്ഞു എന്നാൽ പ്രതിജ്ഞയിൽ ഫിയർ ഓർ ഫേവർ എന്ന് പറയുന്നിടത്ത് ഫിയർ ഓഫ് ഫേവർ എന്ന് വന്നാലുള്ള സ്ഥിതിയെക്കുറിച്ച് ജോർജ് പൂന്തോട്ടം തമാശാ രൂപേണ സൂചിപ്പിച്ചു അത് പിന്നീട് പരിശോധിച്ചു കൊള്ളാമെന്ന മറുപടി നൽകി ലോകായുക്ത നടപടികൾ അവസാനിപ്പിച്ചു ഫുൾ ബെഞ്ചിൽ വാദം നടക്കുമെന്ന് പ്രതീക്ഷിച്ച് പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ടി ഷാജി സർക്കാരിന് വേണ്ടി ഹാജരായിരുന്നു എന്തായാലും ദുരിതാശ്വാസ നിധി കേസിൽ ലോകായുക്ത നടപടികൾ നീണ്ടുപോകണമെന്ന് സർക്കാർ ആഗ്രഹിക്കുമ്പോൾ നീളനിടത്തോളം അത് ചർച്ചയിൽ നിലനിർത്താനാണ് പരാതിക്കാരനായ ആർ ശശികുമാറും പിന്തുണ നൽകുന്ന പ്രതിപക്ഷവും ആഗ്രഹിക്കുന്നത് ലോകായുക്തയിൽ നിന്ന് അനുകൂല വിധി ഉണ്ടാകില്ലെന്ന മുൻവിധിയിലാണ് പ്രതിപക്ഷം ഇനി പോരാട്ടം ഹൈക്കോടതിയിലാകുമെന്ന് തീരുമാനിച്ചതും അതുകൊണ്ടാണ് ലോകായുക്തയിൽ അവിശ്വാസം പ്രകടിപ്പിച്ച പരാതിക്കാരൻ ഹൈക്കോടതിയിലേക്ക് പോകുമ്പോൾ സർക്കാരിനും സിപിഎമ്മിനും ആശങ്കയില്ലാതില്ല വാദം പൂർത്തിയായ കേസിൽ എത്രയും വേഗം വിധി പറയണമെന്നായിരുന്നു പരാതിക്കാരന്റെ ഇതുവരെയുള്ള ആവശ്യം ഇതിനായി കോടതിയെ സമീപിക്കുകയും ചെയ്തിരുന്നു അപ്പോഴാണ് ചില വിഷയങ്ങളിൽ ഡിവിഷൻ ബെഞ്ചിൽ അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ഹർജി ലോകായുക്ത ഫുൾ ബെഞ്ചിന്റെ പരിശോധനയ്ക്ക് വിട്ടത് ഇതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇഫ്താർ വിരുന്നിൽ ലോകായുത്തയുടെ സന്ദർശനവും അനുബന്ധ വിവാദങ്ങളും ഉണ്ടായത് പരാതിക്കാരൻ നടത്തിയ വിമർശനത്തെ അതേ നാണയത്തിൽ ലോകായുത്ത നേരിട്ടതോടെ പരാതിക്കാരനും പ്രതിപക്ഷത്തും അവിശ്വാസം വിലപ്പെട്ടു പുനഃപരിശോധനാ ഹർജി തള്ളിയത് അത് തള്ളുമെന്ന് പ്രതീക്ഷിച്ചു തന്നെയാണെന്ന് പരാതിക്കാരൻ പറയുമ്പോൾ അവിശ്വാസത്തിന്റെ ആഴ ഊഹിക്കാം പ്രതിപക്ഷ നേതാവ് തന്നെ കടുത്ത ഭാഷയിൽ ലോകായുത്തക്കെതിരെ തിരിഞ്ഞതും ആ നിലയ്ക്കുള്ള സൂചനയാണ് ലോകായുത്ത ഭേദഗതി ബില്ലിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പുവച്ചേക്കുമെന്ന പ്രതീക്ഷ ഇപ്പോഴും സർക്കാർ പുലർത്തുന്നുണ്ട് അതുവരെ ദുരിതാശ്വാസ നിധി കേസിൽ തീരുമാനം നീണ്ടു പോകണമെന്നും സർക്കാർ ആഗ്രഹിക്കുന്നു ബിൽ നിയമമായാൽ ലോകായുക്ത വിധി മുഖ്യമന്ത്രിക്കെതിരായാലും നിയമസഭയ്ക്ക് അപ്പീൽ നൽകാം ഇപ്പോഴത്തെ ഭൂരിപക്ഷം വച്ച് അനുകൂലമാവുകയും ചെയ്യും കേസ് വേഗം തീർപ്പാക്കണമെന്ന് വാദിച്ചിരുന്ന പരാതിക്കാരൻ തന്നെ ഫുൾ ബെഞ്ച് സിറ്റിംഗ് നീട്ടിവെപ്പിച്ച സാഹചര്യമാണ് എന്നാൽ സെപ്റ്റംബറിൽ തുടങ്ങിയ കേസ് ർഷത്തോളം വച്ച് നീട്ടിയ സ്ഥിതിക്ക് ഇനി രണ്ടു മാസം കൂടി നീണ്ടാലും പ്രശ്നമല്ലെന്നും പരാതിക്കാരൻ പറയുന്നു നീണ്ടുപോകുന്നതിന്റെ ഗുണം ഇപ്പോൾ സർക്കാരും പ്രതിപക്ഷവും ഒരുപോലെ പ്രതീക്ഷിക്കുന്നു ബില്ലിൽ ഗവർണറുടെ ഇടപെടൽ കാക്കുമ്പോൾ പ്രതിപക്ഷം ലോകായുക്തയുടെ നടപടിയിൽ ഹൈക്കോടതിയുടെ ഇടപെടലിനായി കാത്തിരിക്കുന്നു ലോകായുത്തയുടെ ചിറകരിയുന്നതിന് നിയമം കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന പ്രതിപക്ഷം അതേ ലോകായുക്തയ്ക്കെതിരെ തിരിഞ്ഞുവെന്ന പ്രത്യേകതയുമുണ്ട് മുൻപ് കെ ടി ജലീൽ ലോകായുക്തക്കെതിരെ നടത്തിയ ആക്രമണങ്ങളിൽ പരിചയതീർത്തവർ ഇപ്പോൾ ആക്രമിക്കാൻ നിർബന്ധിതരായി ആർ എസ് ശശികുമാറിനെ പേപ്പട്ടിയോട് ഉപമിച്ച് നടത്തിയ പരാമർശം പിൻവലിച്ച് ലോകായുക്ത മാപ്പ് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ നേതാവടക്കം രംഗത്ത് വന്നിട്ടുമുണ്ട് സാമൂഹിക പ്രതിബദ്ധതയുള്ള സത്യസന്ധനായ പൊതുപ്രവർത്തകനാണ് ആർ എസ് ശശികുമാർ അദ്ദേഹത്തെ അപമാനിച്ചുകൊണ്ടുള്ള പ്രയോഗം ഇരിക്കുന്ന സ്ഥാനത്തിന് ചേർന്നതല്ല നിരന്തരം ആക്ഷേപങ്ങൾ ചൊറിഞ്ഞ മുൻ മന്ത്രിക്കെതിരെ ഒരു വാക്കുപോലും ഉരിയടത്ത ലോകായുക്തയാണ് ഹർജിക്കാരനെ വിമർശിച്ചത് വിധി വിധിപ്രസ്താവത്തെ വിമർശിക്കാമെന്ന് സുപ്രീംകോടതി പോലും വ്യക്തമാക്കിയിട്ടുണ്ട് വിധിന്യായത്തിലെ യുക്തിരാഹിത്യമാണ് നിയമപരമായി ചോദ്യം ചെയ്തത് ഹർജിക്കാരനെ അപഹസിച്ചതുവഴി ലോകായുക്തയുടെ വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടതെന്നും സതീശൻ വിമർശിച്ചിരുന്നു ന്യൂസ് ന്യൂസ് ഡെസ്ക് ലമൺ